ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ട തോരനാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില ഉച്ചിരി വലയൊന്നുമില്ലാതെ എല്ലാം നോക്കിയെടുത്ത് ചെറുതായിട്ട് അടുത്തിയെടുത്ത മുരിങ്ങയില അതിന് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഒരു മുട്ട മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉഴുന്നുപരിപ്പ് ഇത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുപരിപ്പ് കടുക് പറ്റൽമുളക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിന് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. എടുത്ത് വെച്ചിരുന്ന ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുക്കും. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ കറി മുരിങ്ങയിലയുടെ മുകളിലേക്കിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കടുക് വറക്കുന്നതിനകത്തിട്ട് എടുക്കാം. ശേഷം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ ഇലക്ക് ശരിയാകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ അരപ്പും ഇലയും കൂടെ കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുന്നത്. ഇനി ഇത് കടുക് വറക്കുന്നതിനകത്ത് ഇട്ടിട്ടാൽ മതി. ആവശ്യത്തിനൊന്ന് വെന്ത് വരരാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മുട്ടയും കൂടെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മടി കൂടാതെ കഴിച്ചോളും. സാധാരണ കുഞ്ഞുങ്ങൾക്ക് മുരിങ്ങയില തോരനൊക്കെ കൊടുത്താൽ അതുങ്ങൾ കഴിക്കില്ല. ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിച്ചോളും. ഇനി നമുക്ക് ഇത് കടുക് വറക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മൾ അരച്ചത് കൊണ്ട് ചെറിയുള്ളി ഇടുന്നു വന്നില്ല. ആദ്യം മുരിങ്ങ എണ്ണ ചൂടായി വരുമ്പോൾ ഒന്ന് വരുമ്പോൾ കടുകിട നന്നായി തൊട്ട് കഴിയുമ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന എനിക്ക് സാധാരണ വേവുണ്ട്, ഒരുമാതിരി നല്ല വേവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ കുഞ്ഞുങ്ങൾ കടിക്കാനൊക്കെ പറ്റുകയുള്ളു. ഏറ്റവും പോഷക പ്രാധാന്യമുള്ള ഇലയല്ലേ മുരിങ്ങയില. അപ്പം സാധാരണ എല്ലാവർക്കും ഈ അടത്തിപ്പറിച്ച് എടുക്കുന്നതൊക്കെ മടി കാരണം മുറ്റത്ത് നിന്നാലും നമ്മൾ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് സാധാരണ എല്ലാവരും കഴിക്കാനായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇത് എത്ര ഔഷധ ഗുണമുള്ള സാധനമാണ്, എത്ര വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കൂല. എന്നിട്ട് നമ്മൾ വിഷമുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് കഴിക്കും. ഇതിപ്പം കുറച്ച് സമയത്തേക്ക് നമുക്ക് മൂടി വയ്ക്കാം. ഒന്ന് ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഇല്ല ശരിക്കും നന്നായിട്ട് വാടി വരുമ്പോൾ എന്നിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്ത എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഈ മുട്ടയുടെ ആ ഒരു
ഇത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളക് പൊടി ലേശം കുരുമുളക് പൊടി ഇതിന് അരക്കുന്നതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം വറ്റിയൊന്ന് നോക്കാം. ഇപ്പം ശരിക്കും വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ ഇളക്ക് തോരാതെ ഇളക്കിക്കൊണ്ടേ ഇളക്കി മുട്ടയും ഈ മുരിങ്ങയിലയുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. ഈ സിമ്മിലിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വേണം നമ്മൾ സമയം കൊടുക്കാം. കണ്ട വെള്ളമൊക്കെ പറ്റി മുട്ട ശരിക്കും ഇതുമായിട്ട് യോജിച്ച് വരുന്നുണ്ട്. വെള്ളം ശരിക്കും മുരിങ്ങയിലയുടെ വെള്ളം ശരിക്കും വലിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ മുട്ട പൊടിച്ചത് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പാകത്തിന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും തോരന്. ഇതാ ശരിക്കും ഇതായിട്ടുണ്ട്. നമുക്കൊരു അല്പസമയം നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മുരിങ്ങയില തോരൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റാം. മുട്ടത്തോരൻ ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ പിന്നെ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിനോ ഒക്കെ ആയിട്ട് കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുകയും